ട്രാവൽ വേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലുടനീളമുള്ള നമ്മുടെ മാരേജ് കല്യാണങ്ങളൊക്കെ നടക്കുന്നതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുകൾ ഒരുപാടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിന് നമുക്കറിയാം, ഒരു കല്യാണത്തിന് വരുമ്പോൾ വേറെ ഒരു നമ്മളൊരു മാരേജിന് പോകും, നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവരിപ്പോൾ വേറെ ഒന്നുമല്ല ഒരു കല്യാണത്തിന് നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മളെ വർക്കുകൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് കാണുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ കഷ്ട എഫേർട്ട് നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുടെ കുറച്ച് കഷ്ടപ്പാട്, അതായത് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം പോയി ചിലപ്പോൾ സമയത്തിന് കഴിക്കാൻ പറ്റാതെ ഒരു ഭയങ്കര എഫേർട്ട് അവരെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസം വന്നപ്പോൾ തന്നെ ഇവിടെ മൊത്തം ആൾക്കാർ വെയിലത്ത് നിന്ന് ഭയങ്കര പണിയെടുക്കുന്നു, അത്രയും എഫേർട്ട് ഇട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് പാചകപ്പുരയിൽ നിൽക്കുന്നവരെ ഒരു തീർച്ചയായിട്ടും അവരൊക്കെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് വരാൻ പാടില്ല, ഒരാൾ വന്ന് കഴിച്ച് തൃപ്തിയായിട്ട് കഴിച്ച് പോകുന്ന സംഭവമാണ് എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടി തന്നെ, ബുദ്ധിമുട്ടിയൊന്നുമല്ല അത്രയും കഷ്ടപ്പെട്ട് അവരൊരു കലയാണ് പാചകം എന്ന് പറയുന്നത്. പാചകം എന്നല്ല, ഇത് മൊത്തം ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് എടുക്കുമ്പോൾ അതിൽ നമ്മുടെ ഫുഡ് കാറ്ററിങ് വരുന്നുണ്ട്, സ്റ്റേജ് വരുന്നുണ്ട്, ഡൈനിങ് പരിപാടി, ബാക്കി എല്ലാം ഫുള്ള് ഫുള്ള് ഒരു കല്യാണത്തിൻ്റെ എന്തൊക്കെ ഉണ്ടോ ഫുൾ പരിപാടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ അണിയ എൻ്റെ അണിയറ പ്രവർത്തകരെന്ന് തന്നെ പറയാം, ഇവരത്രയും കഷ്ട ബുദ്ധിമുട്ടി കാശിന് വേണ്ടിയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല, അവരെന്ന് വെച്ചാൽ അടുത്ത് വർക്കിന് വേണ്ടിയായിരിക്കും, പിന്നെ ഈ വരുന്നവർക്ക് വേണ്ടിയുള്ള തൃപ്തിയായിരിക്കും. അവർ നമ്മളകത്ത് കയറി നമ്മൾ കണ്ടായിരുന്നു ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ കട്ടൊരു ആർട്ടാണ് ആക്ച്വലി. അത് വെറുതെ ഇങ്ങനെ വരുന്നവർക്ക് ചുമ്മാ വെഡിങ്ങിന് വരുന്നവർക്ക് അവരെ ചുമ്മാ എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ എഫേർട്ട് ഇതിന് പുറകിൽ നിൽക്കുന്ന കുറച്ച് ഭയ്യന്മാരുണ്ട്, അവരുടെ ആ ഒരു എഫേർട്ട് അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് നമ്മളാൽ കഴിയുന്ന രീതിക്ക് നമ്മളത് പുറത്ത് കാണിക്കുക, അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതി നമ്മളെ ബ്ലോഗിലൂടെ അത് പുറത്ത് കാണിക്കുക, നിങ്ങളിലേക്ക് അത് എത്തിക്കുക. നമ്മളിവിടെ പുറത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ നമുക്കൊരു അഞ്ച് നമ്മളുടെ ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ സത്യം പറഞ്ഞാൽ എന്നെ കാണും പറയാം, വേർത്ത് കുളിച്ചൊക്കെ തന്നെ നിൽക്കുകയാണ്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഇതിൽ ഇവർ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. അതും പോയിട്ട് ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മളറിയുന്നില്ല, ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചറിഞ്ഞപ്പോൾ ഉള്ള കാര്യമാണ്, ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇവരെ ആരും സപ്പോർട്ട് ചെയ്യാനും സംഭവം പറഞ്ഞാൽ അത്രയും ഇവരെ ഇത് ചെയ്യാൻ വേണ്ടി അവർ അസോസിയേഷൻ കുറച്ച് അസോസിയേഷൻ ആൾക്കാർ ഇതെല്ലാം ഉണ്ട്, ഇതൊക്കെ അവർ മാത്രമേ അവരെ ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സർക്കാരിൻ്റെ കാര്യത്തിൽ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവില്ലെന്നല്ല, എന്നാൽ പോലും അത്രയും ബുദ്ധിമുട്ടാണ് പാചകക്കാർ എന്ന് പറയില്ല ഫുഡുകാർ, നമുക്ക് അന്നം തരുന്നത് അന്നദാതാക്കളാണ് സത്യം പറഞ്ഞു, ഒരു നേരത്തെ ആഹാരം തരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അന്നദാതാക്കൾ തന്നെയാണ് അവർ, നമ്മുടെ ആഹാരം നമ്മുടെ വയറ് നിറപ്പിക്കുന്നവർ എവരും എവരായിരുന്നാലും ഈവൻ മാനേജ്മെൻ്റ് അവലേൽ ബാക്കി എന്ത് പന്തൽ പണിക്കാരായിരുന്നാലും ബാക്കി നമ്മുടെ സ്റ്റേജിൻ്റെ ആൾക്കാരായിരുന്നാലും എന്ത് ആൾക്കാരായിരുന്നാലും ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വർഷത്തിൽ കൂടുതലും സ്ട്രഗിൾ ചെയ്ത് കയറി വന്നിട്ടുള്ളത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് ഇവരെടുത്ത് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റും, ഇപ്പോഴും പല ഇവന്റ് മാനേജ്മെന്റ് ടീംസ് ഇപ്പോഴും ഭയങ്കര സ്ട്രഗിളിങ്ങിലാണ്. തീർച്ചയായിട്ടും എത്രയോ ആൾക്കാർ ഇതെല്ലാം നിർത്തി അവരെ ഇത് ബാക്കപ്പ് ചെയ്ത് ആൾക്കാരെ നിർത്താൻ പറ്റാതെ അവരെ വെച്ചാൽ ഉള്ള സ്റ്റാഫിനെയോ ജോലിക്കാരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാതെ ഇതെല്ലാം നിർത്തി സാധനങ്ങളും ബാക്കി എല്ലാം വിട്ടിട്ട് വേറെ പുതിയ പുതിയ ജോലികൾ തേടിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇത് തന്നെ ഫുള്ള് കളഞ്ഞ് വിട്ടുപോയി എന്ന് വെച്ചാൽ അവരെ ഒരു വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ജോലിയാണ്, അതിനെയാണ് ഈ ഒരു കൊറോണ വന്നപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ബാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതായിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ വണ്ടി ഇതായിപ്പോൾ വരുന്നത് വണ്ടി വരുന്നത് ഫുള്ള് കാണുമ്പോൾ അറിയാം എന്താ പോകുന്നത്. നോക്കിക്കാം നമ്മളിതിപ്പോൾ നിന്നപ്പോൾ ലൈവായിട്ടുള്ള ഒരു സംഭവമാണ്, അത് വേറെ ഒന്നുമല്ല ഇപ്പം നിന്നപ്പോൾ ഉള്ളൊരു സംഭവമാണ്, നമ്മുടെ സലാഡ് നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ടും നമ്മുടെ ഫ്രൂട്ട് സലാഡ് ബാക്കി കാര്യങ്ങൾ വേണ്ടിയുള്ള സംഭവമാണ്. നമുക്ക് അതോടൊത്ത് എൻട്രൻസിൽ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് സെറ്റപ്പാണ് ഇത് ചെയ്യുന്നത്. അവിടെ മുറിച്ച് ആർച്ച് അതിന് ബുദ്ധിമുട്ടുണ്ട്, മൊത്തത്തിൽ നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല, നമ്മളവരെ കൂടെ കുറച്ച് സമയം നിന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത്രയും കഷ്ടപ്പാട് എഫേർട്ട് എടുക്കുന്ന ഒരു ഫീൽഡാണ്, ഒരു ഔട്ടിന് വേണ്ടിയിട്ട് ഒരു അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്, അടുത്തൊരു വർക്കിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടി മാത്രമല്ല ഇവർ ചിന്താൽ ചെയ്യുന്നത്, അത്രയും ആൾക്കാരെ കാണിക്കുക അത്രയും നല്ലൊരു ഔട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇതായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇവിടെ പയ്യന്മാരിത് വേറെ ഒന്നുമില്ല ഇത് നമ്മുടെ കൊടുക്കേണ്ട പ്ലാറ്റ്, ഇത് നമ്മുടെ ഇതാരും കാണുന്നില്ല, ഇത്രയും ക്ലീൻ ചെയ്താണ് ഇവർ ഈ പ്ലേറ്റ് വരെയും കൊടുക്കുന്നത്. അത്രയും എന്ന് വെച്ചാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ വേണമെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്താൽ കൊടുക്കും, ഇത് വാഷ് ചെയ്ത് പ്ലേറ്റ് ക്ലീൻ ചെയ്ത് തുടച്ച് അത്രയും ഇതായിട്ട് തന്നെയാണ് അവർ കൊടുക്കുന്നത്. നോക്കുമ്പോൾ ഇതിലൊരു
അവരിത് അവരുടെ ഒരു സ്വന്തം വീട്ടിൽ ചെയ്യുന്ന അത്രയും ഇതായിട്ടാണ് അവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് ശരിക്കും പറഞ്ഞു. ഇതാരും ആരെയും ഒന്നും ഇതല്ല അത്രയും. എന്റെ പേര് ജെഫിൻ, ഞാൻ ഇവിടെ ഐ ടിയിൽ പഠിക്കുന്നു. എന്ത് സന്തോഷത്തോടെ നോക്കുക, ആ ജോലി ചെയ്തോണ്ട് നിൽക്കുന്നു തന്നെ അതിൽ കൂടെ പറയുന്നുണ്ട്. നമുക്കതിൽ തന്നെ അറിയാം ഇനി ആൾക്കാർ ഒരുപാട് ബാക്കിലുണ്ട്, ബാക്കിലുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം ഒരുപാട് കുറച്ച് ആൾക്കാർ കൂടുതൽ തന്നെ വരും. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് നമുക്ക് വീണ്ടും അങ്ങോട്ടൊന്ന് പോകാം. സ്റ്റേജിൻ്റെ ഇതിലോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ സ്റ്റേജ് കാര്യങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം, നോക്കാം. ഇവരും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിലും പുറകിൽ പണിയെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു വർക്കിന് അടുത്തൊരു വർക്കിനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാലും അവർ അത്രയും എഫേർട്ട് എടുത്ത് ഇല്ല, അത്രയും എഫേർട്ട് എടുത്ത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊക്കെ കണ്ടാ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ കലവറ മീൻസ് അടുക്കള പാചകപുര എന്ന് പറയും. ആ ഇതിൽ ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുട്ടുണ്ട് അതിൻ്റെ കടവയാണ് ഉള്ളത്. അതിപ്പോൾ ഇതെന്താണോ ഫിഷ് കറി നമ്മുടെ മീൻകറിയാണ്. മീൻകറിയാണത് ഇവിടെ ഫുള്ള് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തെല്ലാം കാണാം, നമുക്ക് കാണാം. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല, ഇതിൻ്റെ കഷ്ണവും കാര്യങ്ങളെല്ലാം എല്ലാം ഒന്ന് കാണിച്ചേക്കാം. നമുക്ക് അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടോ, പുള്ളി തന്നെയാണ് ഓളാൻ ഓളായിട്ട് ഒന്ന് ചെയ്യുന്നത്. ഇവിടെ ചിക്കൻ്റെ പരിപാടിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞെങ്കിൽ തിളച്ച് വന്ന് കാണുന്നത്. ഞാനും എൻ്റെ ഇവിടെ കിടന്നില്ലേ. മരച്ചീനി നമ്മുടെ മരച്ചീനി ഇത് കേൾക്കുന്നുണ്ടോ, എത്രത്തോളം കിട്ടുന്നതാണ് ചെയ്യുന്നത്. മരച്ചീനെ ഇതിൽ ഇതിലോട്ട് ഊറ്റിയിടുകയാണ്. ഇപ്പോൾ ഇനി വേറെ ഇനിയും ഉണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ആവശ്യമായ തേങ്ങ ഇവിടെ കിടന്ന് മുട്ടിയിൽ കിടന്ന് നന്നായിട്ട് അറിയണം. ഇതൊന്നുമല്ല, ഇതിപ്പോൾ തുടങ്ങിയെന്നല്ല, ഇവർ രാവിലെ അത്രയും ബുദ്ധിമുട്ടി അത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ട് അവർ കൊടുക്കുന്നതിന് തൊട്ട് തുടങ്ങിയ സംഭവമാണ്. കാരണം ഇവിടെ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് കണ്ടത്. നോക്കാം ഇതാണ് സംഭവം. കുഞ്ഞു കുഞ്ഞു കുഞ്ഞാ ചെയ്യുന്നുണ്ടോ ഗൈസ്. നമ്മൾ വീണ്ടും അപ്പോൾ നമ്മുടെ കിച്ചണിലോട്ട് അടുക്കളയിൽ കലവറയിലോട്ട് വീണ്ടും കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒന്ന് രണ്ട് ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി വരണമുണ്ട്. ആ സാധനത്തിനൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറിയത്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ നമ്മുടെ മരച്ചീനി. മരച്ചീനി എന്ത് ചെയ്തോ? മരച്ചീനി നമ്മുടെ തേങ്ങ മുളക് ഇതെല്ലാം കൂടെ ഇട്ട് നമ്മുടെ സാധനമാണ്.
കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കൊതു തോന്നുന്നുണ്ട്. അത്യം പറഞ്ഞ അത്രയ്ക്ക് ഹെവി സാധനമാണ്. ഞാൻ ഒന്നും പറയാനില്ല. ഇനി അടുത്ത് ഓപ്പണായിട്ട് നോക്കിയത് നോക്കാം. എന്ന് വെച്ചാൽ നേരത്തെ ഓപ്പൺ ചെയ്ത് ക്ലിയർ ആയില്ല. ഭയങ്കര എന്താ പറയുന്നത് അതിൽ പുകയൊക്കെ ഒന്ന് ഉണ്ടായിട്ടില്ല. വലി കുഴപ്പമില്ല, നീ വലി ചൂട് ചൂട് വലിച്ചോടാ. അതിൽ പോവുകയാണ്. നല്ല ചൂട് നിൽക്കുന്നു. ഇളക്കിക്കാം ഇളക്കിക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റത്ത് ഇളക്കി ഇളക്കി നിളക്കല്ല, ഇങ്ങനെ അറ്റത്ത് ഇളക്കിയങ്ങോട്ട്. കലവറക്കാർ പാചകക്കാരൻ നമ്മുടെ ആനന്ദ് ഇവിടെ കലവറയിലുണ്ട്. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അല്ല കാണാൻ പറയാം പക്ക പാചക ദോശ പോലുണ്ട്. അങ്ങനെ ഈ സംഭവം വേറെ ഒന്നുമില്ല, അതാ ദോശ കൂടെയാണ് ഇറച്ചിയിൽ. ഞാൻ ഇളക്കാനല്ല, ഇതിനകത്ത് കയറി മെഴുകാൻ തന്നെ അത്യം പറഞ്ഞ കൊതി ആവണമുണ്ട്. ഇത്രയും കാണുമ്പോൾ അറിയാം. മണം എന്തായാലും നിങ്ങൾ കിട്ടില്ല, ഈ മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും അകത്താണ് അത്യം പറഞ്ഞാൽ അത്രയും സ്മെല്ല് നമ്മുടെ മുമ്പിലോട്ട് മടിച്ച് കയറുന്നുണ്ടെന്ന് വെച്ചാൽ അത്രയും ഇടലുണ്ടാണ്. സ്റ്റൂ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇവിടെ വേറൊരു ചേട്ടനാണ് ഇവിടെ നിന്ന് അപ്പം ചുടുന്ന അതിൻ്റെ തിരക്കിലാണ്. നല്ല നല്ല കണ്ടിട്ട് തന്നെ അത് കൊതിയാവുന്നുണ്ട് ഗൈസ്. അതാണെങ്കിൽ ഒന്നുകൂടെ കാണിച്ചുതരാം. വേണ്ട ചെറിയൊരു പണി നടപ്പുണ്ട്. എന്തിന്റെ നമ്മൾ കണ്ടു തന്നറിയാം. കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെല്ലാം വൈകിട്ടുള്ള ഫംഗ്ഷൻ കണ്ടിട്ടാണ്. 3 മണിക്ക് 3 മണി സ്റ്റാർട്ടിങ്, 3 മണിക്കുള്ള ഫംഗ്ഷൻ കണ്ടിട്ടാണ്. ഇതിലുള്ള സംഭവം നമ്മളെ പൊട്ടറ്റ ഉള്ളൊക്കെ ഇതാക്കുന്ന പിന്നെ അരിയുന്ന സംഭവം. അപ്പോൾ നമ്മുടെ അടുക്കള നമ്മുടെ അടുക്കളപ്പുറത്തുള്ള ഒരു മറ്റൊരു കാഴ്ച കൂടെ കാണാം. നമ്മുടെ ഫ്രൂട്ട്സിൽ ഗാർവിങ് ചെയ്യുന്നത് ഇപ്പോഴായിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുള്ളത് നോക്കും. അത് ക്രിയേറ്റീവ് സിമ്പിളെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അത് ക്രിയേറ്റീവാണ്. കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും കഴിവുള്ളത് കൊണ്ടാണ് അപ്പുള്ളി അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മളൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും മുരടുന്ന ചെയ്യാൻ പോകണ്ടത് ഒരെണ്ണം വെച്ച് നമ്മളിങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇതാണ് പറഞ്ഞത്, ഇതൊരു കലയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കല തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അതുപോലെ അത് ഭയങ്കര എന്താ പറയുക, ഒരു ഡെഡിക്കേഷൻ കൊണ്ട് ചെയ്ത പരിപാടി വേണം. ഡെഡിക്കേഷൻ ഇല്ലാത്ത ആ ഒരു കാര്യത്തിനോട് ഒരു പാഷൻ ഒന്നും ഇല്ലാത്തവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നല്ല രസമുണ്ട്, കണ്ടുപിടിക്കാൻ നല്ല രസമുണ്ട്. സലാഡ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം. ബ്ലോഗേ നേരത്തെ വിളിച്ച് ചേച്ചിമാരെ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടു വേണ്ട. ഇവിടെ രണ്ട് ചേച്ചിമാരും കൂടെ ഉണ്ട്. ഈ ചേച്ചിമാരാണ് ഇവിടെ പുട്ടുണ്ടാക്കുന്നത്. ഞാൻ സോറി ഗൈസ്, അത് പറയാനും വിട്ടുപോയി. അതൊക്കെ ശ്രദ്ധിച്ചതുമില്ല ഞാൻ. കൂടുതൽ നമ്മൾ ഈ
ബട്ട് ഈ ഫ്രൂട്ട് ഗാർണിഷിങ്ങിൻ്റെ സംഭവത്തിലോട്ട് കൂടുതൽ ശ്രദ്ധ അങ്ങോട്ടായി പോയി. ഇവിടെ കുറേ പുട്ടിൻ്റെ കുറേ സംഭവങ്ങൾ, ഇത് പുട്ട് ഒറ്റ തരം പുട്ട് വന്നു വേറെ ഗോതമ്പ് പുട്ട് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ചില്ല കിട്ട് ചില്ലിടാൻ ഇടാൻ പാടില്ല, ചില്ലിടാൻ ഇടാൻ പാടില്ല. അപ്പൊ ശരി കേസ്, അപ്പൊ ഇനി അടുത്ത് വേറൊരു കോഴ്സ് വരുമ്പോൾ തേങ്ങയാണ്. നമ്മുടെ ഫ്രൂട്ട് ഗാർണിഷിംഗ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വേറെ ഒന്നല്ല, ഇന്നത്തെ മാരേജിൻ്റെ റിസപ്ഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റഷായിപ്പോൾ അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെയല്ല, നമ്മൾ ഒരു നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ബാക്കിലുള്ള ആൾക്കാരുടെ അത്ര എഫേർട്ട് കാര്യങ്ങൾ, ഒരു ഫുൾ കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അവരെത്രയും തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. നിങ്ങളിനി അവരെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് കാര്യം തന്നെയാണ്. നമ്മളൊരു ആർക്കാർക്ക് കൊടുത്തിരുന്നാലും അവർക്ക് ഒരു ക്യാഷ് മാത്രമല്ല, ക്യാഷിൻ്റെ ഇതിൽ മാത്രമല്ല, അത് അത്രയും നമ്മൾ ചെയ്യേണ്ടടുത്ത് അവരത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത്രയും ആ ഒരു ഫീൽഡ്, ഒരു മാരേജോ എന്ത് ഇവൻ്റ് ആയിരുന്നാലും അതൊരു വിജയകരമായിട്ട് പോത്തിയിരുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ട്രാവൽ വ്യൂസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണിക്കാൻ പറ്റും. അടുത്ത വീഡിയോ വരെ ബൈ.